അണക്കെട്ട് മുറിച്ചു കടക്കാനായി ഒരു തെർമോകോൾ ഷീറ്റിനെ ആശ്രയിക്കേണ്ട അവസ്ഥയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ഗ്രാമമുണ്ട് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ. തെർമോകോളിനെ പ്രധാനമായും ആശ്രയിക്കുന്നതാകട്ടെ വിദ്യാർത്ഥികളും. ദിവസേന സ്കൂളിലെത്താനാണ് അവരുടെ ഈ കഷ്ടപ്പാട്. വിഷയത്തിൽ ഹൈക്കോടതി കഴിഞ്ഞ വർഷം ഇടപെട്ടെങ്കിലും പ്രശ്നത്തിന് ഇതുവരെ പരിഹാരമായിട്ടില്ല. ये क्या है जिसपे आप बैठे हो? ये थर्मोकॉल का तरफा है. तो नाव वाव नहीं है? नहीं. तो रोज इस पे कौन, आप लोग खुद चला के जाते हो या फिर कौन इसको चलाता है? काम चला के जाते. ഇത്രയും കഷ്ടതകൾ അനുഭവിച്ച് ദിവസേനെ സ്കൂളിലെത്താൻ പാടുപെടുന്ന ആ കുട്ടികളുടെ നിശ്ചയദാർഢ്യത്തെ അഭിനന്ദിക്കുന്നു. 7 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികൾ ഒരു സുരക്ഷയുമില്ലാതെ തെർമോകോൾ ഷീറ്റിന് മുകളിലിരുന്ന് അണക്കെട്ടിലെ റിസർവോയറിലൂടെ യാത്ര ചെയ്യുന്നത് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യമാണ്. കഴിഞ്ഞ കൊല്ലം കേസ് പരിഗണിക്കുമ്പോൾ ബോംബെ ഹൈക്കോടതി പറഞ്ഞ വാക്കുകളാണിത്. ഔറംഗാബാദ് ജില്ലയിലെ ബ്യൂദിനോര ഗ്രാമത്തിലെ കുട്ടികളാണ് ഇപ്പോഴും യാത്രയ്ക്കായി തെർമോകോൾ ഷീറ്റിനെ ആശ്രയിക്കുന്നത്. करके हमारे को ये पानी में से ही 1 किलोमीटर तालाब पे भी जाना पड़ता है. साल में वाक डे नाइट 12 महीने रहता है. ജേക്വാടി അണക്കെട്ടിന്റെ റിസർവോയറിലൂടെ ഒരു സുരക്ഷാ മുൻകരുതലും ഇല്ലാത്ത ഈ യാത്രകൾ വാർത്തയായപ്പോൾ ഹൈക്കോടതി സ്വമേധയാ ഇടപെടുകയായിരുന്നു. അന്ന് പ്രശ്നം പരിഹരിക്കാൻ കൃത്യമായ നിർദ്ദേശങ്ങൾ ഹൈക്കോടതി മുന്നോട്ട് വെച്ചതുമാണ്. ആ കുട്ടികൾക്ക് എല്ലാ സുരക്ഷകളോടും കൂടി 2 ബോട്ട് നൽകണമെന്നായിരുന്നു ജില്ലാ കളക്ടറോട് കോടതിയുടെ ഉത്തരവ്. കൃത്യം 12 മണിക്കൂർ കൊണ്ട് നടപ്പാക്കണമെന്നും കോടതി ആരാഞ്ഞതാണ്. എന്നാൽ കൊല്ലം 1 കഴിഞ്ഞിട്ടും ആ അവസ്ഥയ്ക്ക് മാറ്റമില്ല. ഏകദേശം 15 കുട്ടികളാണ് ജീവൻ പണയം വെച്ച് തെർമോകോൾ ഷീറ്റിൽ ഇപ്പോഴും യാത്ര തുടരുന്നത്. ഭൂരിഭാഗം പേരും കർഷകരുടെ മക്കളാണ്. കുട്ടികൾക്ക് പുറമെ ഗ്രാമത്തിൽ നിന്ന് മറ്റാവശ്യങ്ങൾക്ക് നഗരത്തിലെത്താനും തെർമോകോൾ ഷീറ്റിന്റെ സഹായം തേടുന്നുണ്ട്. മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കാനുള്ള യാത്രയാണ് അതിൽ പ്രധാനപ്പെട്ടത്. അവരിൽ ഭൂരിഭാഗം പേരും വൃദ്ധരും ഗർഭിണികളുമാണെന്നത് വിഷയത്തിന്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, ന്യൂസ് ഡെസ്ക്.